കോട്ടയം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം അധ്യാപകനെ പ്രിൻസിപ്പൽ നിർബന്ധിച്ച് രാജിവെപ്പിച്ചു. മെഡിക്കൽ കൌൺസിൽ നിഷ്കർഷിച്ച മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനാൽ മെഡിക്കൽ കോളേജിലെ MBBS PG സീറ്റുകളുടെ അംഗീകാരം നഷ്ടപ്പെടുമെന്നതിന്റെ ആശങ്ക മനോരമ ന്യൂസിൽ പങ്കുവച്ചതിനാണ് പ്രതികാര നടപടി. രാജിവെച്ചില്ലെങ്കിൽ പുറത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതോടെ കരാറടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന അധ്യാപകൻ PS ജിനേഷ് രാജി സമർപ്പിക്കുകയായിരുന്നു. കഴിഞ്ഞ 3 വർഷമായി കോട്ടയം മെഡിക്കൽ കോളേജിൽ ഫോറൻസിക് വിഭാഗം അധ്യാപകനാണ് PS ജിനേഷ്. MBBS PG പഠനം പൂർത്തിയാക്കിയതും ഇവിടെ തന്നെ. മെഡിക്കൽ കൌൺസിൽ അംഗീകാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിരന്തരം ഇടപെടുന്ന ആൾ കൂടിയാണ് ജിനേഷ്. ഇക്കഴിഞ്ഞ ജൂലൈ 26-27 തീയതികളിൽ മെഡിക്കൽ കൌൺസിൽ നടത്തിയ പരിശോധനയിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ വീഴ്ചകൾ കണ്ടെത്തിയിരുന്നു. അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ ഉൾപ്പെടെ തസ്തികയിലുള്ള ഒഴിവ്, സ്കാനിംഗ്, എക്സ്റേ സൗകര്യങ്ങൾ, പരീക്ഷാ ഹാൾ, ആന്റി റാഗിംഗ് സെൽ എന്നിവയുടെ അപര്യാപ്തത തുടങ്ങി 10 കാര്യങ്ങളാണ് വീഴ്ചയായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, സമാന പ്രശ്നങ്ങൾ കാരണം ഫോറൻസിക്, ജനറൽ മെഡിസിൻ ഉൾപ്പെടെയുള്ള PG കോഴ്സുകൾ നിലവിൽ അംഗീകാരമില്ലാതെയാണ് പ്രവർത്തിക്കുന്നത്. ഇത് സംബന്ധിച്ച് മനോരമ ന്യൂസ് നൽകിയ വാർത്തയിൽ അംഗീകാരം നഷ്ടപ്പെടുന്നതിൽ അധ്യാപകൻ എന്ന നിലയിലുള്ള ആശങ്ക ജിനേഷ് പങ്കുവച്ചിരുന്നു. വാർത്ത പുറത്തുവന്നതോടെ സ്ഥാപനത്തെ അപമാനിച്ചു എന്ന പേരിൽ ജിനേഷിനെ പുറത്താക്കാൻ തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ കരിയർ മുന്നിൽ കണ്ട് ജിനേഷ് രാജി സമർപ്പിച്ചു. നിലവിലുള്ള പ്രശ്നങ്ങൾ വളരെ ഗുരുതരമല്ല, പക്ഷേ പരിഹരിക്കണം. പരിഹരിക്കാനാവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാവും, അങ്ങനൊരു സാഹചര്യം ഉണ്ടാകരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് കോളേജിനെ അപമാനിക്കാനോ കോളേജിനെ ചീത്തയാക്കാൻ വേണ്ടിയാണോ പറഞ്ഞതെന്നുള്ള ധാരണയായിരിക്കണം അധികാരികൾക്ക് കിട്ടിയത്. സത്യം പറഞ്ഞതിനാണ് തന്നെ ക്രൂശിച്ചതെന്നാണ് ജിനേഷിന്റെ പക്ഷം. ഫോറൻസിക് വിഭാഗത്തിന്റെ അംഗീകാരം നഷ്ടപ്പെടാനിടയായ സാഹചര്യത്തിൽ വീഴ്ചകൾ പരിഹരിച്ച് അംഗീകാരം തിരികെ ലഭിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്ന് ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടും പ്രവർത്തനങ്ങൾ എവിടെയും എത്തിയിട്ടില്ലെന്നും ജിനേഷ് പറയുന്നു. ഇക്കാര്യം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ച് ജിനേഷിന്റെ നേതൃത്വത്തിൽ ഹൈക്കോടതിയെ വീണ്ടും സമീപിച്ച അവസരത്തിലാണ് പ്രതികാര നടപടി കൈക്കൊണ്ടത്. മനോരമ ന്യൂസ്, കോട്ടയം.